ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ആക്കുളത്തെ ലുലു മാളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പൂമറ റെസ്റ്റോറൻറ്റിലാണ് ഞാനിന്നുള്ളത്. ഇപ്പം ഞാനിവിടെ ഈ പൂമറ റെസ്റ്റോറൻറ്റിൽ ഞാൻ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇവിടുന്ന് ഞാൻ ഊണും ബീഫ് ഫ്രൈ ഫിഷ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് പക്ഷേ ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ പുതിയ ഡിഷസായ ബാർബിക്യൂവിൻ്റെ കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റും ആ സ്പെഷ്യാലിറ്റി ഒക്കെ നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അകത്തു പോയി ബാർബിക്യൂവിൻ്റെ വിശേഷങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ പൂമരത്തിൽ ഇപ്പം ഡിന്നറിന് പുതുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റമാണ് നമ്മുടെ ബാരൽ ബാർബിക്യൂ. എന്തുകൊണ്ട് ബാരൽ ബാർബിക്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംതിങ് നമ്മളൊരു നാടൻ റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ നാടൻ റെസ്റ്റോറൻ്റ് ആകുമ്പോൾ നമ്മൾ ഉടനെ ചൈനീസ് ഐറ്റം ഒന്നും ഇവിടെ പ്ലാനില്ല. അപ്പോൾ അതിന് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചിക്കൻ ഐറ്റം അല്ലെങ്കിൽ മീറ്റ് അല്ലെങ്കിൽ ഫിഷ് ഐറ്റം ഒക്കെ എങ്ങനെ കൊടുക്കാം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ബാരൽ ബാർബിക്യൂ എന്നുള്ളൊരു സംഭവം ചെയ്താലൊന്ന് പ്ലാൻ വന്നത്. അപ്പോൾ നല്ല സക്സസ് ആയിട്ടത് പോകുന്നുണ്ട്, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നോർമലി നമ്മുടെ തന്തൂരിയുടെ ഒരു കൈൻഡ് ഓഫ് വെറൈറ്റിയാണിത്. മെയിനായിട്ട് നമ്മൾ കോളിൽ കണലിൽ ഇത് ബാർബിക്യൂ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ചിക്കൻ്റെ തന്നെ പല വെറൈറ്റി, പിന്നെ കൊഞ്ചിൻ്റെ പ്രോൺസ് ഐറ്റം ഉണ്ട്, മീറ്റ് ഐറ്റം, പോത്ത്, ഈ ബീഫ് ബീഫൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. സംതിങ് എന്താണ് യുണീക്ക്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മസാല എല്ലാം നാടൻ മസാല യൂസ് ചെയ്യുന്നത്. സാധാരണ തന്തൂരിയുടെ ആ ഒരു കൈൻഡ് ഓഫ് മസാലയല്ല, നാടൻ മസാലയിൽ ഒരു നാടൻ ഫ്ലേവർ കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ബാർബിക്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഒരു സംതിങ് യുണീക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. നമുക്ക് പല പല വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് മെയിനായിട്ട് നമുക്ക് ഓർഡർ കൂടുതൽ പോകുന്നത് ചിക്കനാണ്. അപ്പോൾ ഇതിനകത്ത് ചിക്കൻ്റെ ലെഗ് പീസും അതിൻ്റെ ബ്രസ്റ്റ് പീസുമായിട്ട് ഒരു വലിയ പീസാണ്. ഇത് നമുക്കൊരു 150-200 റേഞ്ചിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ, റെഡ് മസാല യൂസ് ചെയ്യുന്നത്. നമ്മുടെ നോർമലി നമ്മുടെ ഒരു കേരള സ്റ്റൈലിലുള്ള റെഡ് മസാല ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. സംതിങ് ചെറിയൊരു യുണീക്ക്നെസ് കിട്ടാൻ വേണ്ടി ചില മസാലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിലും നമ്മുടെ നാടൻ ഫ്ലേവറാണ്. നമ്മളിത് രണ്ട് സൈഡും ഇങ്ങനെ എന്താണ് ഈ കനലിൽ ഇങ്ങനെ ബാർബിക്യൂ ചെയ്തെടുക്കും. പിന്നെ ഒരു നമ്മുടെ നോർമലി ഉള്ള സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യാം, പക്ഷെ നമ്മളിവിടെ കോമൺ ആയിട്ട് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നത്. അത് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടി അത് കൊടുക്കാറുണ്ട്. പിന്നെ മറ്റൊരു വെറൈറ്റി ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ മസാലയിലുള്ള ചിക്കൻ സ്റ്റിക്ക്. ഇത് രണ്ടും ഗ്രീൻ മസാലയിലുള്ള ചിക്കൻ സ്റ്റിക്കാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ പുതിന, മല്ലിയില അങ്ങനെയൊക്കെയുള്ള ഒരു 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 ഗ്രീൻ മസാല പ്രിപ്പയർ ചെയ്തിട്ട് അതിനകത്ത് നമ്മളൊരു ഫൈവ് അവേഴ്സ് ഈ പറയുന്ന ചിക്കൻ ഐറ്റം എല്ലാം അല്ലെങ്കിൽ ഈ മീറ്റ് ഐറ്റം എല്ലാം 5-6 അവേഴ്സ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മാരിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈര്, വിനാഗിരി, അതുപോലെ തന്നെ നാരങ്ങാനീര്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുരുമുളക്, പിന്നെ ഗ്രീൻ മസാലയിൽ മെയിനായിട്ട് പുതിന, മല്ലിയില അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രീൻ മസാല ചെയ്തിട്ട് അതിനകത്തൊരു 5 അവേഴ്സ് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റിക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 5 മണിക്കൂറൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല വളരെ സോഫ്റ്റ് ആവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാർബിക്യൂ ചെയ്തെടുക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരേ സ്ഥലത്തിൽ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ റെഡ് മസാലയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നോർമൽ മസാലയിൽ ബാർബിക്യൂ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇത് ബാർബിക്യൂ സ്റ്റിക്ക് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. വേറൊരു വെറൈറ്റി ഉണ്ട് നമുക്ക്, ഈ ഗ്രീൻ മസാലയിൽ തന്നെ നമ്മൾ ഈ പറയുന്ന വെജിറ്റബിൾസ്, തക്കാളി അല്ലെങ്കിൽ ഒനിയൻ, ക്യാപ്സിക്കം ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു സംതിങ് വെറൈറ്റി ആയിട്ട് ഈ ഒരു ടൈപ്പ് സ്റ്റിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റിയാണ് ചിക്കനിൽ നമ്മളുള്ളത്. പിന്നെ മെയിനായിട്ട് നമുക്ക് ബീഫിൽ ചെയ്യുന്നുണ്ട്, പ്രോൺസിൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഫിഷ് ഐറ്റം, വെള്ളാപ്പാര, അതുപോലെ തന്നെ നമ്മുടെ സിലോപ്പിയ, അയല, അങ്ങനെയുള്ള ഫിഷ് ഐറ്റവും നമ്മൾ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. പൂമര സ്പെഷ്യൽ ബാർബിക്യൂസ് ആണ് നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പൂമരത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഇവിടുത്തെ ആംബിയൻസ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി, ഇത് രണ്ടുമാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. കാര്യം ഒരു വട്ടം ഇവിടെ സന്ദർശിച്ചുള്ളൂ, തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും വരും. ഞാനും ഇവിടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് ബ്ലോഗിങ്ങിൻ്റെ ഭാഗമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഫുഡ് ബ്ലോഗിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ്. അതെ, സ്ഥിരപരം ഉച്ചയ്ക്കാണ് വരുന്നത്. ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മൾ ഊണ് കഴിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഫിഷ് ഐറ്റംസ്, ഇത് ടെക്നോപാർക്കിന് അടുത്താണ്, അതുകൊണ്ട് ടെക്നോപാർക്കുള്ള ടെക്കീസ് ഒക്കെ മിക്കവാറും ഉള്ളത് നിങ്ങൾ പലരും ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ബാർബിക്യൂവിനെ പറ്റി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, അതെ അതെ, ഇവിടെ ഉച്ചയ്ക്ക് ഇലയിൽ ഊണ് എന്ന് പറഞ്ഞിട്ട് ഊണുണ്ട്. അതായത് ഇലയിൽ ടെക്കീസ് മിക്കവാറുള്ള ഒരു, അതായത് ഇവിടെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ സ്ഥലം കിട്ടത്തില്ല. ഞങ്ങൾ അതുകൊണ്ട് ഇപ്പം വന്നിരിക്കുന്ന സമയം രാത്രിയാണ്,
11 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയത്. അതൊരു നല്ല തിരക്കായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഒരു ക്വാളിറ്റിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം പല സ്ഥലങ്ങളിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രാവശ്യം നല്ല ഫുഡായിരിക്കും, പിന്നീട് വന്ന് കഴിക്കുമ്പോൾ അത്ര പോരാ. പൂമരത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ, പലരും ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് കേട്ടിട്ടുള്ളത്, ആ ഫുഡിൻ്റെ ക്വാളിറ്റിയിലുള്ള ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു ക്വാളിറ്റി തന്നെയാണ്, തീർച്ചയായിട്ടും ഒരു ഏതൊരു റെസ്റ്റോറൻറ്റിനും വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ ബാർബിക്യൂ എന്ന് പറയുന്നത് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാരൽ, ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ടുള്ള കാര്യം ഓർത്തിരിക്കും. പലതരം ബാർബിക്യൂസ് ഉണ്ട്. ഇപ്പം ബാരൽ ബാർബിക്യൂ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു, നമ്മുടെ സ്വന്തം ചേട്ടൻ അദ്ദേഹം ഒരു പ്രത്യേക ചമ്മന്തിയൊക്കെ എനിക്ക് ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട്. ഈ ചമ്മന്തി പുതിന ചമ്മന്തിയാണ്, പ്രത്യേകം ഈ ബാർബിക്യൂവിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. കൊള്ളാം. സാധാരണ നമ്മൾ എന്താ പറയുന്നത്, മറ്റേ ഗ്രിൽഡ് ഐറ്റംസിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന പുതിന ഐറ്റത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. നിങ്ങൾ നോക്കൂ. ഓക്കെ, ഞാൻ കൊഞ്ചേഞ്ചം ട്രൈ ചെയ്യാൻ പോവാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനതൊന്ന് ട്രൈ ചെയ്യാണ്. സൂപ്പർ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ കൊഞ്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഞാൻ വിഴിഞ്ഞത്തൊക്കെ പോയി കൊഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം അവിടെ പോകുമ്പോൾ പലപ്പോഴാണെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ വളർത്തുന്ന കൊഞ്ചറിയും, ഇതാ നല്ല ആ കടൽ കൊഞ്ചിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ കൊഞ്ചിൻ്റെ റിയൽ ആ കൊഞ്ചിൻ്റെ ടേസ്റ്റ് നമുക്ക്, ആ പച്ച കൊഞ്ചിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഈ അരപ്പെല്ലാം പിടിച്ചുകൊണ്ട് നല്ലതായിട്ട് ഗ്രില്ല് ചെയ്ത ഇട്ടോ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊഞ്ച് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ നല്ല ഫ്രഷ് കൊഞ്ച്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിനകത്ത് അരപ്പും ഇതിലുള്ള മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കഴിച്ചു. ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം, സാധാരണ ഗ്രിൽഡ് ഐറ്റംസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താണ് ഫ്രൈഡ് അല്ലെങ്കിൽ ഗ്രിൽഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് കൊഞ്ച് ഐറ്റംസ്, നിങ്ങൾക്ക് എല്ലാവർക്കും കൊഞ്ച് ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. കിരൺ എങ്ങനെയുണ്ട് ഇത് ടേസ്റ്റ് ചെയ്തത്? ഇത് ഗ്രീൻ മസാല ചിക്കൻ ബാർബിക്യൂ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്, ഓനിയൻ പിന്നെ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നതെന്ന് പറയുന്ന കേട്ടു. അപ്പോൾ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതൊരു മസാലയുടെ ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ പുതിനയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ പുതിനയുടെ ഒരു ടേസ്റ്റും ഒരുമിച്ച് കഴിക്കുമ്പോഴാണിത് ഇങ്ങനെ സാൻഡ്വിച്ച് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സവാള ഇതിനുണ്ട്, സവാളയുടെ ഒപ്പം തന്നെ സാൻഡ്വിച്ച് ചെയ്തിട്ടാണ്. വെജിറ്റബിൾസിന്റെ ഇടയിൽ ഒരു പീസ് വരത്തക്ക രീതിയിൽ ക്ലീൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു അറേബ്യൻ ഡിഷസ് എന്ന് പറഞ്ഞ വേണ്ടത്തും പരിസരത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതൊരു നമുക്ക് എനിക്കതൊരു ബ്ലെൻഡാണ് തോന്നുന്നത്. നാടൻ രുചിയുടെയും ആ ഒരു അറബിക് രുചിയുടെയും ഒരു ബ്ലെൻഡാണ്. കാര്യം നമുക്ക് ഈ മസാലയൊക്കെ നമ്മൾ ഒരു നാടൻ ഫ്ലേവർ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ നോക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. മസാല തന്നെയാണ്. കാര്യം നമുക്ക് ഒരു ചിക്കൻ പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിനെ എങ്ങനെ നാടൻ ഫ്ലേവറിൽ എങ്ങനെ അതിൻ്റെ നാടൻ ചേരുവകളിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള തന്നെയാണ് ഞാനിതിനകത്ത് കാണുന്ന ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ്. തീർച്ചയായും നമ്മളിപ്പോൾ മൂന്ന് ഐറ്റമാണ് നമ്മളിവിടെ വന്നിട്ട് പ്രധാനമായിട്ടും ട്രൈ ചെയ്തത്. കൊഞ്ച് ട്രൈ ചെയ്തു, ഗ്രീൻ മസാല സ്റ്റിക്ക് ചിക്കൻ സ്റ്റിക്ക് നമ്മൾ ട്രൈ ചെയ്തു, അതോടൊപ്പം തന്നെ ബാർബിക്യൂ ചിക്കൻ ഇവിടുത്തെ ട്രൈ ചെയ്തു. അപ്പോൾ ഈ ബാർബിക്യൂ ചിക്കൻ അതിൽ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്ന ഇവിടുത്തെ ഒരു ചമ്മന്തി ഉണ്ട്. ഇവർ തന്നൊരു ചമ്മന്തി മയണസിന് പകരം തന്ന ചമ്മന്തി. അപ്പോൾ നാടൻ ഫ്ലേവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാടൻ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ചുട്ട ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ ഈ ചുട്ട ചിക്കൻ ആണെങ്കിൽ ഈ ചമ്മന്തിക്ക് അതേ മുക്കി തിന്നപ്പോൾ അതൊരു അസാധ്യ ടേസ്റ്റ് തന്നെയാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് എനിക്ക് ഈ ബാർബിക്യൂവിനകത്ത് എടുത്ത് പറയാനുള്ളത്.
എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രത്യേകത ഒരു ടേസ്റ്റുകളുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തരാൻ വേണ്ടിയിട്ട് ഈ ബാർബിക്യൂവിനെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട്, അതായത് നമ്മുടെ നാടൻ രുചികളുടെ ഒരു പ്ലൻ്റ്, ഒരു സമ്മേളനം ആണ് ശരിക്കും ഇവിടെ നടത്തിയിട്ടുള്ളത്. കാര്യം നമുക്കിപ്പോൾ ഇതൊരു അറേബ്യൻ ഡിഷോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ അങ്ങനെയുള്ള ഒരു ക്വിസ് കഴിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്കൊരു നാടൻ മണമാണ് ഇവിടെ നിങ്ങൾ ഫീൽ, നിങ്ങൾക്ക് വരുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഇവിടെ വേറെ ആർട്ടിഫിഷ്യൽ മണങ്ങളൊന്നും എനിക്ക് മണങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ മണങ്ങളൊക്കെ അരി എനിക്ക് തോന്നുന്നു അത് ഒരു പ്രത്യേകത തന്നെയാണ്. കാര്യം ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു ശൈലിയിലുള്ള പാചകം, പിന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഓൾ ഇൻ ഓൾ ശ്രീ റാം സുഖിൽ അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആശയം. അദ്ദേഹത്തിന് താല്പര്യം അല്ലെങ്കിൽ പാഷൻ ആ ഫുഡിന്റെ ടേസ്റ്റ് ഒരു പാഷൻ. തീർച്ചയായിട്ടും നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് പോലെ അല്ലേ, ബ്ലോഗിങ് ചെയ്യുന്നത് പോലെ തീർച്ചയായിട്ടും പുള്ളി ഒരു ടെക്കിയായിരുന്നു. അപ്പം അത് വിട്ടിട്ട് അദ്ദേഹം ഫുഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം അദ്ദേഹം വന്നിട്ടുള്ള ആ ഒരു പാഷൻ നമ്മൾ ആലോചിക്കുമ്പോൾ നിങ്ങളൊന്ന് കാഴ്ച പോകാം, നമ്മളിനി കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് കാഴ്ച നോക്കി തീർച്ചയായിട്ടും നമുക്ക് ഇത് പറയാൻ പറ്റും. ഒരു മിനിമം എന്താ നമ്മൾ കാഴ്ചേൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് കമൻറ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തുക. കാര്യം നിങ്ങൾക്ക് ഈ ഫുഡിനോടുള്ള അഭിപ്രായം തീർച്ചയായും ഞങ്ങളും അറിയണം എന്ന് ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നല്ലൊരു, ഞാൻ കിരണിനോട് പ്രത്യേകം നന്ദി പറയുകയാണ് ഈയൊരു ഫുഡ് ബ്ലോഗിന് സഹായിക്കാൻ സാധിച്ചതിന്. സന്തോഷം, സന്തോഷം. അപ്പോൾ നമ്മുടെ നിക്കീസ് കഫേയുടെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് റെക്കമെൻഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എടുത്തു പറയുന്നു, ഞാൻ ഇവിടുത്തെ ഫോണായാലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബീഫായി ആണെങ്കിലും ഫിഷ് ഐറ്റംസും ഉച്ചയ്ക്കും കുറച്ചൊക്കെ ഉണ്ട്, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ബാർബിക്യൂ ഐറ്റംസ് ട്രൈ ചെയ്യുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് വരുന്ന എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും റെക്കമെൻഡ് ചെയ്യുന്നു. പൂണ്ണ റെസ്റ്റോറൻറ്റ് ലുലു മാളിൻ്റെ ഓപ്പോസിറ്റുള്ള റെക്കമെൻഡ് ലുലു മാളിൻ്റെ ഓപ്പോസിറ്റുള്ള സർവീസോഡിലാണ് പൂമരം എന്നുള്ള ബോർഡ് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. തീർച്ചയായും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.